നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു എരിശേരിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ പരിപ്പ് വെച്ച് നമ്മൾ നമ്മളിന്നും എരിശേരി തയ്യാറാക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പും പടവലങ്ങയും തക്കാളിയും വെച്ചിട്ടുള്ളൊരു എരിശേരിയാണ് അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇടിച്ചിരി തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ഗ്ലാസ്സോളമുള്ള പരിപ്പെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പടവലങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു പകുതി പടവലങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ ഈ പടവലങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം ശേഷം ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് രണ്ട് തക്കാളിയാണ് അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ അതും ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ടു പിടിയോളമുള്ള ചിരകിയ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ജീരകവും അതുപോലെ തന്നെ ഒരു മൂന്നാല് കുഞ്ഞുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മളിത് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് നല്ല ഫൈനായിട്ടല്ല കേട്ടോ കുറച്ച് തരിയോടു കൂടിയൊക്കെയാണ് നമ്മുടെ ഇത് ശരിക്ക് അടിച്ചു വെക്കാം അപ്പോൾ നമുക്കിതൊന്നിവിടെ മാറ്റി വെക്കാം അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചിത് ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ഉള്ള മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരുവിനാവശ്യമായ മുളക് പൊടി ഞാനിവിടെ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് കീറിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ തക്കാളി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പരിപ്പ് വേവിച്ചതിൽ വെള്ളം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ശരിക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിലാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ പരിപ്പും പടവലങ്ങയും തക്കാളിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അതാ നമ്മുടെ അരപ്പും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അതാ നമ്മുടെ എരിശ്ശേരി ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മതി കേട്ടോ ആവശ്യത്തിനുള്ള കട്ടിയുണ്ട് നമ്മുടെ എരിശ്ശേരിക്ക് ഒരു ചെറിയൊരു കട്ടിയിലായിരിക്കണം നമ്മുടെ എരിശ്ശേരി ഇരിക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ അതിനുള്ള വെള്ളമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ ആവശ്യത്തിനുള്ള കട്ടിയുണ്ട് അപ്പം ഇനി അത് നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമ്മുടെ ഒന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് താ ഞാൻ ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ ടീസ്പൂണോളമുള്ള കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് വച്ചൽമുളക് രണ്ടായി പൊളിച്ചിട്ട് എത്തുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വച്ചൻമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് തണ്ടോളമുള്ള കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് നമ്മുടെ എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ പരിപ്പും പടവലങ്ങയും ചേർത്തുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലൊരു നാടൻ ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്